നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ്. ഈ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ എല്ലാ വിഭാഗം ആളുകളും ടെൻഷൻ അനുഭവിക്കുകയാണ്. കൊച്ചുകുട്ടികൾ തൊട്ട് കോവിഡ് രോഗികൾ മുതൽ വയോജനങ്ങൾ വരെ മാനസിക സംഘർഷം ഉണ്ടായാൽ എന്ത് ചെയ്യണം? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാനസിക സംഘർഷം ഉണ്ടായാൽ നമുക്ക് സഹായം അഭ്യർത്ഥിക്കുക തന്നെ ചെയ്യാം. അതിനുവേണ്ടി നമ്മുടെ ദിശ എന്ന ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഹെൽപ്പ് ലൈൻ നമ്പർ അവൈലബിൾ ആണ്. 1056 എന്ന നമ്പറിൽ വിളിച്ച് നമുക്ക് നമ്മുടെ പ്രയാസങ്ങൾ പറയാം. ഇത് കൂടാതെ ജില്ലാ മാനസിക ആരോഗ്യ ദൗത്യത്തിന്റെ നാഷണൽ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം, ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം, അതിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറുകളും നമുക്ക് ലഭ്യമാണ്. ഇത് ഓരോ ജില്ലയിലെയും നമ്പറുകൾ വ്യത്യസ്തമാണ്. അത് ജില്ലാ മാനസിക ആരോഗ്യ പരിപാടിയുടെ വെബ്സൈറ്റിൽ നമുക്ക് എടുത്ത് അവിടെ വിളിച്ച് നമ്മുടെ പ്രയാസങ്ങൾ പറയുകയും ചെയ്യാം. സൂക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വിഷാദ രോഗം പോലെയുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഉടനടി ചികിത്സ ആവശ്യമാണ്. വിഷാദ രോഗം ചികിത്സ എടുക്കാതിരുന്നാൽ ചിലപ്പോൾ ആത്മഹത്യാ പ്രവണതയ്ക്ക് വരെ കാരണമാകാം എന്നതാണ് അതിന്റെ കാരണം. തലച്ചോറിലെ സെറട്ടോണിൻ എന്ന രാസവസ്തുവിന്റെ അളവിലെ വ്യതിയാനങ്ങളാണ് പലപ്പോഴും വിഷാദത്തിന് കാരണമാകുന്നത്. അമിത ഉത്കണ്ഠയുള്ള വ്യക്തികളിലും സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ, ഗാബ തുടങ്ങിയ ചില രാസവസ്തുക്കളുടെ അളവിൽ വ്യത്യാസം തലച്ചോറിലുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ വളരെയധികം പ്രയോജനം ചെയ്യും. മരുന്നുകളോടൊപ്പം ചിന്തകളിലെ വൈകല്യങ്ങൾ തിരുത്താനുള്ള മനഃശാസ്ത്ര ചികിത്സാ രീതികളും ചില റിലാക്സേഷൻ വ്യായാമങ്ങളും ശീലിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് തന്നെ ഈ മാനസിക സമ്മർദ്ദാവസ്ഥകളിൽ നിന്ന് നമുക്ക് മോചനം നേടാം. പല ആളുകളും ഇത് പുറത്തു പറയാൻ മടിക്കുന്നതിനൊരു കാരണമുണ്ട്. ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് കരുതും? നമുക്ക് മാനസിക രോഗമുണ്ട് എന്ന് മറ്റുള്ളവർ കരുതുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, മാനസിക രോഗം എന്നത് തലച്ചോറിലെ രാസവസ്തുക്കളുടെ അളവിലെയോ പ്രവർത്തനത്തിലെയോ വൈകല്യം മാത്രമാണ്. മറ്റേത് ശാരീരിക രോഗങ്ങളും എന്നതുപോലെ മാനസിക രോഗങ്ങളും ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ ഇന്ന് മാർഗമുണ്ട്. മാത്രമല്ല, നല്ലൊരു ശതമാനം മാനസിക രോഗങ്ങളും പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്താനും സാധിക്കും. ഇക്കാരണം കൊണ്ട് തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വെച്ചുകൊണ്ടിരുന്ന് വഷളാകാൻ അനുവദിക്കരുത്. നമുക്കൊരു പ്രയാസം തോന്നുന്നു, ആത്മഹത്യാ പ്രവണത തോന്നുന്നു, സങ്കടം തോന്നുന്നു, ഒന്നും ചെയ്യാൻ താല്പര്യമില്ലായ്മ തോന്നുന്നു, വല്ലാത്ത ഭയമോ ഉത്കണ്ഠയോ തോന്നുന്നു, ഉറക്കം കിട്ടുന്നില്ല, ഇത്തരം പ്രയാസങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ പോലെയുള്ള സേവന കേന്ദ്രങ്ങളെ സമീപിക്കുക, കൃത്യമായ ചികിത്സ സ്വീകരിക്കുക. ചികിത്സയിലൂടെ നമുക്ക് പൂർണ്ണമായി ഈ സമ്മർദ്ദത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റും. നമസ്കാരം.